കലകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാൻ. ഗോപാലേട്ട, മദിരാശിയെ തഴുകിയൊഴുകുന്ന മാർഗഴിക്കാറ്റിന് പോലും മുഖപുര ആവശ്യമില്ലാത്ത വ്യക്തിത്വം. ഗോകുലം എന്നാൽ നമുക്ക് ഗോകുലം ഗോപാലൻ. വന്നണയുന്നവർക്ക് സ്നേഹവും സമൃദ്ധിയും കരുതുന്ന ഗോകുലം പോലെ മദിരാശിയിൽ 1968 ജൂലൈയിൽ രൂപം കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്ന കരുതലാണ്, കരുത്താണ് ഗോകുലം. പല തുള്ളി ചേർന്നാൽ പെരുവെള്ളമാക്കാമെന്ന സാമ്പത്തിക മന്ത്രം കൊണ്ട് സാധാരണക്കാരന് സാന്ത്വനമായി തുടങ്ങിയ ചിട്ടിക്കമ്പനി. വിജയത്തിന്റെ വിശാലതയുടെ പടവുകൾ കയറുമ്പോഴും ആരും കവരാതെ സൂക്ഷിക്കുന്ന സഹജാവബോധം, സ്വന്തം സുഖം അപരന്റെ കരുതലാക്കി ഉയർന്നു വന്ന അദ്ദേഹത്തിന്റെ ചിട്ടിക്കമ്പനികൾക്ക് അവകാശപ്പെടാനുള്ളത് വേറിട്ട പ്രവർത്തന ശൈലിയും വിശ്വാസ്യതയുമാണ്. വിജയം ഈ കർമ്മധീരന് സഹചാരി. തൊട്ടതെല്ലാം പൊന്നാക്കിയതിനു പിന്നിലെ നേതൃത്വ പാടവവും അർപ്പണബോധവും അക്ഷീണ പ്രയത്നവും ആരാധനയോടെ മാത്രം അറിയേണ്ടത്. വിദ്യാഭ്യാസം, ആതുര സേവനം, ഹോട്ടൽ വ്യവസായം, ചലച്ചിത്രം, ഇങ്ങനെ ശാഖാവൈവിധ്യം കൊണ്ട് ഗോകുലം ഒരു സർവകലാകുലം. സമയം തികയാതെ ഓടി നടന്ന യാത്രയിൽ കൈവിട്ടു പോകാതെ സൂക്ഷിച്ച ആ കലാഹൃദയം ഇപ്പോൾ ഏറെ സജീവമാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ഒരൊറ്റ ചലച്ചിത്രം കൊണ്ടുതന്നെ ശ്രീ ഗോകുലം ഗോപാലൻ ചലച്ചിത്ര ചരിത്രത്തിലെ ജീവിക്കുന്ന ഇതിഹാസമായി. നിർമ്മാണം മാത്രമല്ല അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് വീണ്ടും തെളിയിച്ചു ഈ പ്രതിഭാധനൻ. അഭിനയം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ഈ മഹാമനസ്വി. അശരണ ജീവിതം വന്ന് ഒന്ന് മുട്ടിയാൽ അറിയാതെ തുറക്കുന്ന വാതിലാണ് അദ്ദേഹം എന്നും. ഒരു പുസ്തക പരമ്പരയ്ക്ക് എഴുതി തീർക്കാനാവാത്തതാണ് ആ അനുഭവങ്ങൾ. ചെറിയ പരാജയങ്ങളിൽ തളർന്നു പിൻവാങ്ങുന്ന പുതിയ സംരംഭകർക്ക് ഇദ്ദേഹം ഒരു സർവകലാശാല. കാലം അടയാളപ്പെടുത്തിക്കഴിഞ്ഞ ആ കാലടികളെ, സർഗവൈവിധ്യ വൈഭവത്തെ മലയാളി മാർഗഴിയും ആദരിക്കട്ടെ. സാഭിമാനം.